ഹലോ വെൽക്കം ടു ചാനൽ ഞാൻ റൂൺ ജെറി ആൻഡ് വീണ്ടും നമ്മൾ തിരിച്ച് ജി ടി എ റേസസിലേക്ക് വന്നേക്കുവാണ് ഇത്തവണ കാറില്ല അല്ല ഇത്തവണ കാറാണോ അല്ല ബൈക്കാണോ അല്ല സൈക്കിളാണോ അല്ല അല്ല യെസ് അതുക്കും മേലെ ഞാൻ എന്നെ കൂടി ഇരിക്കുന്നത് ഗെയിം തെറാപ്പിസ്റ്റ് ആണ് ചുമല വണ്ടിയിൽ ചുമല ഷർട്ട് ഇട്ടുകൊണ്ട് ചുമല മനുഷ്യൻ ഗെയിം തെറാപ്പിസ്റ്റ് അപ്പോൾ നമ്മൾ അധികം ഡിലേ ഇല്ലാണ്ട് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആൻഡ് ഗെയിം തെറാപ്പിസ്റ്റ് പറയുന്നത് തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലേക്ക്. എല്ലാവരും താങ്ക് യു വെരി മച്ച്. വീഡിയോ കാണുന്നതിൽ ഒരു 50% പേര് സബ് ചെയ്തിട്ടില്ല, സോ പ്ലീസ് ട്രൈ ടു ഇറ്റ്. താങ്ക് യു വെരി മച്ച്. ഫുക്രുവിന്റെ ലോറി എന്റെ പക്ഷേ ഗ്ലോബ് ഓയിലിന്റെയാണ്, നിന്റെ മാത്രമല്ല ഫുക്രുവിന്റെ. ഫുൾ ബ്രാൻഡിങ് ആണ് ഇവിടെ, ഒന്നും കാണാൻ പോലും ഇല്ല, മൊത്തം ഇതാണ് എഴുതി വെച്ചേക്കുന്നത് ചുറ്റും. ഒരു കാര്യമില്ല, വണ്ടർഫുൾ, നല്ല തുടക്കം. ശരി എന്നാ നീ പോയല്ലേ ആ വണ്ടർഫുൾ. വെരി ഗുഡ്, ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺ. ബൈ ദ വേ, ഈ വീഡിയോന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്, ഇതേ കൈൻഡ് ഓഫ് ഒബ്സ്റ്റിക്കൽസ് നമ്മൾ കണ്ടേക്കുന്ന ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട് ജി ടിയുടെ ചാനലിൽ. ഗെയിം തെറാപ്പിസ്റ്റിന്റെ നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ചാനലിൽ പോവുക, വീഡിയോ കാണുക, എന്നിട്ട് വരിക. സിമ്പിൾ, ഈസി. നീ കറക്റ്റ് ഗോൾ പോസ്റ്റ് കിടക്കുന്ന ഒരു ഗോളായല്ലേ, ഞാനിപ്പോ കണ്ടായിരുന്നു. വഴി മാറിപ്പോടാ, വഴി മാറാ, ഓടിക്കുന്നേക്കാൻ പാടില്ലേ. ലോറിക്ക് വേറെ കണ്ട്രോളാ. അയ്യോ ദേവി, ബ്രോ ഇത് ശരിയല്ലടാ. ഞാൻ ഇടിക്കും വന്നിട്ട്. നീ ആദ്യം അവിടം വരെ എത്താൻ ശ്രമിക്കും, എന്നിട്ടല്ലേ ഇടിക്കുന്നത്. നീ ആദ്യം അവിടം വരെ എത്തു, നീ എന്നിട്ട് 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 ഇടിയുടെ കാര്യം ആലോചിക്ക്. പാട്ട ലോറി. എന്റെ അമ്മോ, മൂക്കൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇങ്ങനെ ഒരച്ചോണ്ടാ വരുന്നേ. അറിയില്ല, ഇത് അങ്ങനെ അതുണ്ടാക്കുന്നതിന് മുമ്പ് റേസാണ് ഇത്, അതുകൊണ്ട് എനിക്കറിയില്ല. സൈഡില് വഴിയുണ്ടാ, സൈഡിൽ കിടെ പോടാ. എന്റെ അമ്മ, ഇതിന്റെ വഴിയുടെ നടുക്കാണ്, ടയറിന്റെ അകത്തൊക്കെ ലൈറ്റ് കുത്തി കെട്ടി വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ലോറിയും കൂടെ ഇടിയോ. തൊട്ട് കഴിഞ്ഞാ പറന്നു പോകുന്ന വണ്ടിയൊക്കെ. പിന്നെ ഷോക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ ഒറ്റ വീലൊക്കെ പോണം. ഒറ്റ വീല്, രണ്ട് വീല്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഉന്നയിന ഒന്നുമേ പണലേ. എല്ലാം മന്നിച്ചിടണോ, മന്നിച്ചിടണം എല്ലാം. ഇവിടെ മന്നിക്കലും ഇല്ല. എവിടെ നിങ്ങൾ? എവിടെ? കമോൺ കമോൺ, ടേൺ ദ റേഡിയോ ഓൺ. അമ്മേ പോളി. ആയ് അവിടെ കാറാണല്ലേ. അയ്യോ
ആഴെന്തപ്പാൻ പോയതാണോടാ? അല്ല ഓ, ഈ വണ്ടി കൊള്ളാലോ, നല്ല ട്രാക്ഷൻ. ആ ട്രക്ക് ഓടിച്ച വണ്ടി ഇത് കൊള്ളാം. ഇത് ഏതാ വണ്ടി? ഇത് കൊള്ളാം. ഭയങ്കര സ്മൂത്ത്. ജിറ്റി സൂക്ഷിച്ച് 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 പതുക്കെ ആ മുഞ്ചി മുഞ്ചി മുഞ്ചി. ഓ ഞാൻ പ്രതികാരം വീട്ടട്ടേടാ, ഞാൻ പ്രതികാരം വീട്ടട്ടെ. ആ ഞാൻ പ്രതികാരം വീട്ടേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ ഇവിടെ പ്രതികാരം ദാഹിയായിരുന്നു പണ്ട്. വൈദ്യുതി വൈദ്യുതി രാവിലെ ഒന്ന്. എന്റെ അമ്മ, നീ താഴെ പോയില്ലായിരുന്നോ? നീ ഇവിടെ എത്തി. അതേ പോയി. ഇത്തവണ നീ പോയില്ലേ, ഒറിജിനൽ ആയിട്ട് പോയില്ലേ? നീ എങ്ങനെ ഇവിടെ വന്നു? അതിന് ചെക്ക് പോയിട്ടുണ്ടോ? അതിനു വേണ്ടി ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ടോ? ഞാൻ അറിഞ്ഞില്ല. വണ്ടർഫുൾ, വെരി ഗുഡ്. ചെക്ക് പോയിന്റ് കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. യെസ് വണ്ടർഫുൾ. ആ വീണ്ടും പോകുന്നു, ജിറ്റി പോകുന്നു. ഹൈ, സന്തോഷ സൂചകമായി കിട്ടിയതെല്ലാം സ്വീകരിച്ച് ജിറ്റി ഇതാ പോകുന്നു. ആ കുട്ടേട്ട വണ്ടർഫുൾ ആയി. ഇതന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് സിനിമ പോലെ ആയിപ്പോയി. ഇങ്ങനെ ബിൽഡിംഗ് ബുർജ് ഖലീഫയുടെ മേളിൽ നിന്നൊക്കെ ചാടുന്നല്ലേ. ആ ആ നിപ്പുണ്ട് നിപ്പുണ്ട്. ആ വീണ്ടും പോകും. ഓ നോ, ചെക്ക് പോയിന്റ് ഇടി, ചെക്ക് പോയിന്റ് പോണ. ഹലോ, എന്താ കറങ്ങ് വളയ്? ഇയാൾക്ക് ഈ വളവ് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇതെങ്ങോട്ടാ വഴി? എങ്ങോട്ടാ വഴി? അത് ഇതാണ് മുകളിലേക്കാണട്ടാ. മേളിലേക്കല്ല, താഴത്തേക്കാ. ഓ, എനിക്ക് വേണ്ട. മനസ്സിലായി, ചോമറ്റേക്കട കേറ്റി ഓടിയടാ. നിനക്ക് മനസ്സിലായോ? കണ്ടോ നീ? അല്ല, അത് എളുപ്പല്ല. അല്ല, നീ കണ്ടായിരുന്നോ സാധനം? കണ്ടു കണ്ടു. എന്തോ നീ ആദ്യം വണ്ടി എടുക്കുമ്പോ തന്നെ ഗിയർ ബോക്സ് ഒക്കെ ചെക്ക് ചെയ്ത് എടുക്കണ്ടേ ജിറ്റി? അല്ലാണ്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത്? നിനക്ക് വണ്ടി കറക്റ്റ് സെലക്ട് വണ്ടർഫുൾ. എന്റെ ദൈവമേ, ഞാൻ മൗണ്ടിന്റെ അകത്തെ കടയും കണ്ടൊക്കെ പോകാൻ നോക്കിയടാ. ദേ ഇപ്പൊ ഉരുണ്ടുരു നടക്കുവാണ് പമ്പനം പോലെ. വണ്ടർഫുൾ. എല്ലാം ആരും ഇടിച്ചു പോലിക്ക്. നിനക്കും കിട്ടിക്കോളും, പേടിക്കണ്ട. വെരി ഗുഡ്. കാര്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണ്ടേടാ. ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നീ എന്നോട് ഇതേ ഡയലോഗ് അടിച്ചതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. തീരെ ഓർമ്മയില്ല അവന്. ഞാൻ എന്തേ കാണിക്കുന്നു? ട്രാൻസ്ഫോം വന്നു. ആരോ ഓടിക്കുന്ന, ഞാൻ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുക.
എന്നാലും ഞാൻ വീണ് മരിച്ചില്ല നിന്നെ പോലെ. പോടാ അങ്ങോട്ട്. ആ വെരി ഗുഡ്. ഈ ഉരുളല് തീരത്തില്ലേ? എവിടെ പോയിന്റ്? ടേടാ ഫുക്കാറു, ഇത് അവന്റെ സ്ഥലമാണ്, അവന്റെ ഗോഡൗൺ ആടേ. എവിടെ മറ്റേ ബിൽ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ടോ ഫുക്കാര്? ഓ നീ സഹായിച്ചില്ലേ, താങ്ക്സ് ടാ. പിന്നെ എന്റെ അമ്മേ, ഞാൻ പറഞ്ഞത് നീ പറയടാ, പറഞ്ഞില്ലെങ്കി ഇപ്പൊ ഞാൻ എടുക്കും. എടുക്കണ്ടോ? ആ എടുക്കണം, നീ പറഞ്ഞോണ്ട് മാത്രം. അല്ലെന്ന്, ആ അല്ലെന്ന് ഞാൻ ഇപ്പൊ തീർത്തേനെ, നീ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ അത് വിട്ടു തന്ന. നീ എന്റെ സ്കിൽസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എവളെ ധൈര്യം എന്താ? അയ്യോ പൈലേ, എന്റെ അമ്മേ, എടാ അത് എന്നെ എനിക്കുണ്ടായേ, നമ്മളവിടെ പോയി ഇടിക്കണം. അച്ഛീ, ഞാനൊരു ബൈക്ക് മാത്രം ഉണ്ടെന്നുള്ളല്ല, എന്റെ അകത്ത് ആളുണ്ടായിരുന്നോ? ഒരു ബൈക്ക് അങ്ങ് പോകുന്ന കണ്ടായിരുന്നു. ഏഹ് അതെന്തായിരുന്നു ചേച്ചി? എന്റെ സ്ക്രീനിൽ ബൈക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നീ ഉണ്ടായിരുന്നു എന്റെ മേളില്. എടോ നീക്കടോ അവിടെ, എടോ പറത്തല്ലേ, പറത്തല്ലേ, എടോ. ഒരു സ്നേഹമില്ലാത്തവരോട്. അയ്യോ എന്നെ നടുക്ക് ഓട്ട, എടാ ഇത്രേ ഉള്ളു, ഒരു ലാപ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. മൊണ്ണ റേസ് അല്ലേ, ഇങ്ങനത്തെ റേസുകളുണ്ട് ബൈ ദ വേ ഗെയിമിന്റെ അകത്ത്, അതറിയോ? പോയാ, പുറത്തു പോയോ? ഇല്ല പുറത്തു പോയോ? ഇല്ല. ശരി, നിന്നാ പുറത്തു പോകത്തെ. നീ എന്ത് ബൈക്കില് ഗ്ലൂ വെച്ച് ഒട്ടിച്ചേക്കുന്ന പോലെ. ബൈക്കിൽ നിന്ന് ഇറങ്ങിപ്പോടാ, ബൈക്കിൽ നിന്ന് ഇറങ്ങിപ്പോടാ, ബൈക്കിൽ നിന്ന് ഇറങ്ങിപ്പോടാ. ബൈക്കിൽ നിന്ന് ഇറങ്ങി പോടാ നീ. ഞാൻ പറഞ്ഞാൽ ആ ഒരു എം മാത്രമേ ഉള്ളൂ ഈ റേസിന്റെ അകത്ത്. എന്താ വണ്ടി നിന്ന് ആടുന്നേ? ഇത്രയും വൃത്തിയുള്ള ആൾക്കാർ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല സാർ. ആ ആരോ ചത്ത പോലത്തെ ഒരു ശബ്ദം. നീ ആയിരുന്നോടാ ചേച്ചി? എന്ത് പറ്റിയാണ് നിന്റെ ആയിരുന്ന ശബ്ദം? ആരോ കരയുന്ന പോലെ കേക്കുന്നു. നീ തന്നെയല്ലേ?
ആർക്കും വേണ്ടാത്തൊരു തീ ഉണ്ട്, അതെ ചുറ്റും കത്തുന്നുണ്ട, എഫ് പി എസ് കളയാൻ വേണ്ടിട്ട് മാത്രം. അല്ലെ, എഫ് പി എസ് കളയാൻ വേണ്ടി മാത്രം ഒരു സാധനം. അതാണ് എഫ് പി എസ് ഡിസ്ട്രോയിങ് മെഷീൻ ആണ് ആ തീ ഉണ്ട. ഹെഡ്ഫോൺ ഡിസ്ട്രോയിങ് മെഷീൻ ആണ് ഈ അലാം. എല്ലാത്തിനുള്ള ഓരോരോ പ്രോപ്പുകൾ വെച്ചിട്ടുണ്ട് അവർ റേസിന്റെ. റോക്സ്റ്റാർ വെറു പൊളിയുടെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദ റേസ്. അവസാനത്തെ എല്ലാം ഒരുമാതിരി വൃത്തിയുടെ റേസുകളായിരുന്നു. ലൈക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എൻ്റെ. അതായിരുന്നല്ലോ കുറെ കാലത്തേക്ക് ജി ടി ആദ്യം മേടിച്ച ആൾക്കാർ കളിച്ചെന്ന് ഓർക്കുമ്പോഴത്തേക്ക് എനിക്കൊരുമാതിരി ഭ്രാന്ത് പിടിക്കുന്നു. ലൈക്ക് അതിലെ ഒന്നും ഇല്ല, ദേർസ് നത്തിങ്. ലൈക്ക് വൈ ഇൻ ദ ഹെൽ വുഡ് പീപ്പിൾ പ്ലേ ദാറ്റ്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ ഇന്ന്, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ സമയത്ത് കറക്റ്റ് 12,000 സബ്സ് നമ്മൾ അടിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി വെരി മച്ച് ഫോർ ദ സപ്പോർട്ട്. ഒന്നും പറയാനില്ല. അപ്പോൾ അവസാനം വരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ചാനലിലേക്ക് സപ്പോർട്ട് ലിങ്ക് സബ് കൂടെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർ ആർ മെനി പീപ്പിൾ ഹു ഹാവ് ബീൻ സബ് ടു ദ ചാനൽ. ഇറ്റ് വുഡ് റിയലി ഹെൽപ്പ് മീ ഔട്ട്. സോ താങ്ക് യു വെരി മച്ച് അഗൈൻ. ഐ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ.